നമസ്കരിക്കാം. ദുഃഖവെള്ളിയാഴ്ചയുടെ സന്ധ്യാ പ്രാർത്ഥന. പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായിക്കും സ്തുതി. തൻ്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ആശയാലടിയാർപ്പിഴതേ ഒരു മഷിഹായിഷയാലടിയാർപ്പിഴതി തൊരു മഷിഹായി ശ്രോഷയദേശി ശയാലടിയാർപ്പിഴതീരുമജിഗായിസ്രോഷയദേശി ശ്യമരുളണമേ. നാഥാതേ സ്തുതിയും മാനം സ്തോത്രം കർത്താവേ സ്തോത്രം കർത്താവേ നിത്യം ശരണവേ സ്തോത്രം വാരയുമോ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, ദർശനമാകണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ശ്രോതലെ പോലെ ഭൂമിയിലും ആകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ളതൊപ്പം ഇനി ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കാര്യങ്ങൾ ക്ഷണിച്ചതുപോലെ ഞങ്ങളും ഭാവികളോട് ക്ഷമിക്കണമേ, പരീക്ഷയെ പ്രവേശിക്കരുതേ, വിനോദൃശ്യങ്ങളെ രക്ഷിക്കണമേ, എന്നുള്ള രാജ്യശക്തിയും മാത്രം കർത്താവേ, ഞങ്ങളുടെ ശരീരങ്ങളെയും വിശുദ്ധി കൊണ്ടും ആത്മാക്കളെ വിശ്വാസം കൊണ്ടും ബോധങ്ങളെ ആധ്യാത്മജ്ഞാനം കൊണ്ടും ആയുധം ധരിപ്പിക്കണമേ. പരിപാകതയുള്ള വിശുദ്ധ വിചാരങ്ങളാലും വിനീത നടപടികളുടെ സ്ഫുടതയാലും സത്യവ്യാപാരങ്ങളുടെ നിർമ്മലതയാലും നിന്റെ സ്വർഗീയ മേശയോടെ സമീപിക്കുവാനും ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ഈ പെരുന്നാളിൽ ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും മരണമില്ലായ്മയെ പ്രദാനം ചെയ്യുന്നതുമായ നിന്റെ തിരു ശരീരത്തിലും രക്തത്തിലും സംബന്ധിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഓശോ വബുക്കൂല സുബാൻമേ. ദൈവമേ, നിന്റെ കൃപീൻ പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ, നിന്റെ കരുണയുടെ ബോധ്യത്തിൻ പ്രകാരം എൻ്റെ പാപങ്ങളിൽ മായ്ച്ചു കളയണമേ. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിന്റെ തിരുവമ്പറ്റുമ്പോൾ ഞാൻ ചെയ്തു, എന്നാൽ നിന്റെ വചനത്തിൽ നീ നീതിരിക്കപ്പെടുകയും നിന്നെ ന്യായവിധിയിൽ നീ ജയിക്കുകയും ചെയ്യുവാനായിട്ട് തന്നെ. എന്തെന്നാൽ അന്യായിട്ട് ഞാൻ ഉത്ഭവിച്ചു, പാപങ്ങൾ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിക്കുകയും ചെയ്തു. നിന്റെ
ഞാൻ വിടുപ്പാക്കപ്പെടും, അതിനാൽ എന്നെ വെളിമയാക്കണമേ. ഊർജമനേക്കാൾ ഞാൻ വെളിമയാകും. നിന്റെ ആനന്ദവും സന്തോഷവും എന്നെ തൃപ്തിയാക്കണമേ. ക്ഷീണിതയുള്ള എന്റെ സേൽ സന്തോഷിക്കും. എന്റെ പാപങ്ങളിൽ നിന്ന് നിന്റെ തിരുമുഖം തിരിച്ച് എന്റെ അതിക്രമങ്ങളൊക്കെയും മായ്ച്ചു കളയണമേ. ദൈവമേയോട് പുറമെ സൃഷ്ടിക്കണമേ, സ്ത്രീയുള്ള ആത്മാവിനോട് പുറമാക്കണമേ. നിന്റെ ദൈവമേ തളികളേറെ എന്നാലോ നിന്റെ ആനന്ദവും രക്ഷയും എനിക്ക് തിരിച്ചറിയണമേ. മഹത്തുള്ള നിന്റെ ആത്മാവിനെ താങ്ങുമാറാകണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരെ നിന്റെ വഴിയിൽ പിടിപ്പിക്കും, ഭാവിയിൽ നിങ്ങളേക്ക് തിരിയുകയും ചെയ്യും. എന്റെ രക്ഷകൊള്ളണമേ. എന്റെ നാഥനെ സ്തുതിക്കും, കർത്താവേ എന്റെ തിരണയ്ക്ക് തുറക്കണമേ. എന്റെ വായന്റെ സ്തുതികൾ പാടണം. എന്തെന്നാൽ ബലിയിൽ നീ തിരുമനസ്സായില്ല, ഹോമബലിയിൽ നീ നിരപ്പായതുമില്ല. ദൈവത്തിന്റെ വില താഴ്മയുള്ള ആത്മാവാകുന്നു, ദൈവം നുറുങ്ങേ ദൈവം നിരസിക്കുന്നില്ല. പണിയണമേ. അപ്പോൾ നീതിയുള്ള ഹോമം രക്ഷപ്പെടും. അപ്പോൾ നിന്റെ വിരുടലിന്മേൽ ആളുകൾ വിലയിക്കരേറും. മനുജത്വം മനസാ കൈക്കൊണ്ട് ഞങ്ങൾ കായ്പീഡകളേറ്റൊരു ദേവ ദയ ചെയ്തിടണമേ. ഉപമകളോ സൂചനകളും അൻപ ഏഴുനിസ്വാർത്ഥമാക്കിയ ദേവ ദയ ചെയ്തിടണമേ. ഞങ്ങളെ രക്ഷിപ്പാൻ പിഴയാളിക്കോപ്പം വിരിനിലയെ നിന്നോൻ ദേവ ദയ ചെയ്തിടണമേ. ദ്രുപതികളും വിരിനാഥന്മാരും നീ പാരാലോചിച്ചൊരു ദേവ ദയ ചെയ്തിടണമേ. സകലത്തെ വിരിവരിയായി വാഴുകേ അന്യ എം വിധിയേറ്റോനെ ദേവ ദയ ചെയ്തിടണമേ. പാലയ്ക്കുമോ ശുഭഹുലാ ബോലം റോവൽ റോഹോ കാദീശോ ബോലം വാദാമിൽ ബോലം വൽമീനാമേ. ശിഷ്യൻ ഞാൻ നിന്നെ വിളിച്ചു, എന്നോട് നിയന്ത്രമാർ ചെയ്ത് എന്റെ വചനങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണമേ. എന്റെ പ്രാർത്ഥന രൂപമായ ധൂപം പോലെ എന്റെ കൈകളെ കാഴ്ച നേരത്തെ കാഴ്ച പോലെയും കൈക്കൊള്ളണമേ. എന്റെ ഹൃദയം ദുഷ്കാതിന് ചായുകയും ഞാൻ ഏകൃപ്രവർത്തിക്കുകയും ചെയ്യാതിരിക്കാൻ എന്റെ വാക്യകാൽക്കാരനെ എന്റെ സൂക്ഷിപ്പാനെ നിയമിക്കണമേ. ദോഷം മനുഷ്യരോട് ഞാൻ ഞാപ്പും ഭക്ഷിക്കും മാറാറുത്, നീതിമാൻ എന്നെ പഠിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യട്ടെ. ദോഷന്മാരുടെ എന്നെ തലയെ കൊഴിപ്പിക്കരുത്, എന്തെന്നാൽ എന്റെ പ്രാർത്ഥന അവരുടെ ദോഷത്തെ കുറിച്ചാകുന്ന അവരുടെ ന്യായാധിപതി മാ പറയാ തടയപ്പെട്ടു. ഇമ്പമുള്ള എന്റെ വചനങ്ങൾ അവർ കേട്ടു. എനിക്കായി കണികൾ മറച്ചുവെച്ചുള്ള പ്രശംസകാരുടെ കയ്യിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ. ഞാൻ കടന്നു പോകുമ്പോൾ അനേക ഒരുമിച്ച് തങ്ങളുടെ വലകളി വീഴുമാറാകണമേ. എന്റെ ശബ്ദത്തിൽ കർത്താവിനെ അനുവദിച്ചു, എന്റെ ശബ്ദത്തിൽ കർത്താവിനെ അപേക്ഷിച്ചു. തിരുമനയും ചെയ്തു എന്റെ ആത്മാവ് കൊണ്ടുപോയിരിക്കുമ്പോൾ എന്റെ കൂടെ വഴികൾ നീ അറിയുന്നു. എന്റെ നടപ്പുടെ വഴിയിൽ അവർ എനിക്കായി കണികൾ മറച്ചു വെച്ചു. ഞാൻ വലത്തോട് നോക്കി എന്നെ അറിയുന്നില്ലെന്ന് കണ്ടു. സങ്കേതസ്ഥലം എനിക്കില്ലാതെ എനിക്ക് വേണ്ടി അപേക്ഷിക്കുന്നതിനുമില്ല.
കർത്താവെ, ഞാൻ നിന്നോട് നിലവിളിച്ചു, നീ എന്റെ ആശ്രയവും ജീവനുള്ളവരുടെ ദേശത്ത് എന്റെ ഉപകാരിയുമാകുന്നു നീ ഞാൻ പറഞ്ഞു. എന്റെ പേര് ശ്രദ്ധിച്ച് കേൾക്കണമേ, എന്നതാ ഞാൻ ഏറ്റവും താഴ്ത്തപ്പെട്ടിരിക്കുന്നു, എന്നെ പിടിവിനെ വിടുവിക്കണമേ. എന്നാൽ അവരനേക്കാൾ ബലമുള്ളവരായി തീർന്നു, ഞാൻ അതിന് നാമത്തെ സ്തുതിക്കേണ്ടതിന് എന്റെ ആത്മാവിനെ കാലാർത്ഥത വിടുവിക്കണമേ. നീ എനിക്ക് വേണ്ടി ഭാരം ചെയ്യുമ്പോൾ നിന്റെ വചനം എന്റെ കാലുകൾക്ക് വിളക്കും, എന്റെ ഉടുപടികൾക്ക് പ്രകാശവും ആകുന്നു. നിന്റെ നീതിയുള്ള വിധിയെ പ്രമാണിക്കുന്ന ഞാനാണ് ഇട്ട് നിശ്ചയിച്ചു. ഞാൻ ഏറ്റവും ക്ഷണിച്ചിരിക്കുന്നു, കർത്താവെ നിന്റെ വചനപ്രകാരം ജീവിപ്പിക്കണമേ. കർത്താവ് എന്റെ ബാല്യ വചനങ്ങൾ നീ ഇഷ്ടപ്പെട്ട് നിന്റെ പ്രമാണങ്ങൾ എന്നെ പഠിപ്പിക്കണമേ. എന്റെ ആത്മാവിലായപ്പോൾ എന്തെന്നാൽ അവന്റെ കൃപ നമ്മുടെ മേ ബലപ്പെട്ടിരിക്കുന്ന സത്യമായിട്ട് നീക്കം കർത്താവാകുന്നു. ദർശകരുടെ ദൃഷ്ടാന്തങ്ങൾ ഈ സന്ധ്യയതിൽ നിറവേറെ, ദർശന ഗൂഢ രഹസ്യങ്ങൾക്കെല്ലാം സ്പഷ്ടതയുണ്ടായി. സോദരരിൽ നിന്നെന്നപ്പോൾ ഒരു നിവിയെ ഞാൻ നിയമിക്കും, നിർണയമവനെ നിഷേധിപ്പോ സംപ്രാപിച്ചിടും നാശം. ദൈവമിവൻ തൻ നിബിയുമിവൻ, വൈദികനും തൻ ബലിയുമിവൻ, അർപ്പകനും സ്വീകർത്താവും എല്ലാം നിറവേറ്റും നോനും. മാളികയിൽ നാദൻ ബസഹാവർഷിച്ചു, വരമേൽപ്പിച്ച രഹസ്യത്തിൽ ശിഷ്യന്മാർ സന്തോഷിച്ചു. അപ്പം വാഴ്ത്തി നുറുക്കിക്കൊണ്ടിതു മമ തനുവന്നുര ചെയ്ത, വീഞ്ഞിനു ശുദ്ധി വരുത്തിക്കൊണ്ടിതു മമ നീണമെന്നോ. നാദനമടിയാരും പക്ഷി ചാമർമദിനം ശിഖള സ്തുതി പാടിട്ടൊലുവിൽ മലമേ ചെന്നുപദേശം കൈകൊണ്ട സോമൻ കാലോ നാമെല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹനായ കർത്താവേ, ഞങ്ങളോട് അരുളി ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രാപവും പൂഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും ഇടവിടാതെ അർപ്പിക്കുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. സ്വച്ഛയായ ബലിയായും പുരോഹിതനുമായി തീർന്നവനായി ബലികളെ അംഗീകരിക്കുന്നവനും മഹാപുരോഹിതനുമിനെ സന്ധിക്കും. മോശയുടെ ദൃഷ്ടാന്തത്തെ നിറവേറ്റുകയും എല്ലാവിനും വേണ്ടി തന്നെ തന്നെ ഒരു പിതാവിൻ്റെ സ്വീകാര്യ കാഴ്ചയായി സമർപ്പിക്കുകയും ചെയ്തവനായി ഉപമകളെ നിറവേറ്റുന്നവനും രഹസ്യങ്ങൾക്ക് മുദ്ര വയ്ക്കുന്നവനും താൻ ജീവിച്ചിരിക്കെ സ്വന്തം ശരീരം കൈകൊണ്ട് മേശ പുറത്ത് വെച്ച് വിഭജിക്കുകയും തൻ്റെ രക്തത്തെ സ്ലീഹർക്ക് കലർത്തുകയും ചെയ്തവനായി പരിശോധിക്കപ്പെടാവുന്നല്ലാത്ത അതിശയമായ കർത്താവിന് സ്തുതിയും. തനിക്ക് വലിയ വെള്ളിയാഴ്ചയുടെ സന്ധ്യാ പ്രാർത്ഥന നിർവഹിക്കപ്പെടുന്നു ഈ സമേതും. സകല വരുന്ന ആളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഒടി ഞങ്ങൾ ആയുസോടുകൂടിയിരിക്കുന്ന ദിവസങ്ങളൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ബഹുലഹുന്യവുമോ സ്വദഹായാൽ ലവുന്മേ.
ദേവിയുടെ മഹാസൂര്യനും ഈ ലോകത്തേക്ക് വരുന്ന സകല മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന പിതാവിൽ നിന്നുള്ള നിത്യപ്രകാശവും തൻ്റെ ദിവ്യ പ്രകാശത്താൽ സകലത്തെ നിറയ്ക്കുന്നവനും കാലത്തിൻ്റെ പൂർണ്ണതയിൽ വഴിതെറ്റാൽ അന്ധകാരപ്പെട്ടിരുന്ന സൃഷ്ടിയെ പ്രകാശിപ്പിച്ചിട്ട് ജഡപ്രകാരം ഇറങ്ങി വന്നവനുമായി ഞങ്ങളുടെ മിശിഹ തമ്പുരാനെയും ന്യായപ്രമാണ സന്ധിയാവുന്ന പെസഹയുടെ സന്ധിയിൽ ന്യായപ്രമാണ സംബന്ധമായവേ നിന്റെ തിരുമേനിയാൽ നീ നിവർത്തിച്ചു. ജീവന്റെ സുവിശേഷം പ്രകാശത്തെ നീ ഉദിപ്പിക്കുകയും മോശയുടെ സന്ധിയിൽ മിശ്രമിൽ വെച്ച് രൂപപ്പെടുത്തിയതിനെ പ്രകാശം നിറഞ്ഞിരിക്കുന്നതായി നിന്റെ സന്ധിയിൽ വെച്ച് ശരിയായി വിവരിച്ചു കാണിക്കുകയും ചെയ്തു. എന്തെന്നാൽ നിന്റെ ദൈവത്വത്തിന്റെ ആനന്ദകരമായ തേജസ്സാൽ എല്ലാത്തിനെയും ആനന്ദിപ്പിക്കുന്ന പെസഹയാകുന്ന നീ നിന്റെ ശിഷ്യന്മാരോടൊന്നിച്ച് ന്യായ പ്രമാണത്തിലെ പെസഹ ആഗ്രഹത്തോടെ ഭക്ഷിച്ചു. ഇന്ന് സന്ധ്യയ്ക്ക് സർവ്വലോകങ്ങളുടെയും പാപത്തെ വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാകുന്ന നീ രഹസ്യങ്ങളുടെ കുഞ്ഞാടിനെ അവസാനിപ്പിക്കുകയും തന്റെ ഭവനക്കാരോടുകൂടി അതിനെ കയ്പോടുകൂടി ഭക്ഷിക്കുകയും മരണത്തിന്റെ കയ്പുള്ള കാസായി കൈക്കൊള്ളുവാൻ നിശ്ചയിക്കുകയും ചെയ്തു. രണ്ടു നിയമങ്ങളുടെയും അതിർത്തിയാവുന്ന ഈ സന്ധിക്ക് പഴയ കാര്യങ്ങളെ നീക്കിക്കളയും പുതിയ ആരംഭിക്കുകയും ചെയ്തു. ഈ സന്ധിക്ക് വിശുദ്ധ ശിഷ്യന്മാരുടെ കാലുകളെ സ്നേഹപൂർവ്വം കഴുകുകയും നിന്റെ അരയിൽ കെട്ടിയിരുന്ന തുവാല കൊണ്ട് മനുഷ്യ സ്നേഹത്താൽ തുവർത്തി തുടയ്ക്കുകയും ചെയ്തുകൊണ്ട് വലിയ താഴ്മയോട് അത്യുന്നതന്റെ ഉത്തമ മാതൃകയെ നീ കാണിച്ചു കൊടുത്തു. ഈ ഉത്തമ ദൃഷ്ടാന്തം അവർക്ക് പുറമേൽപ്പിച്ചു കൊടുക്കുകയും സമാധാനപരമായി സൗമ്യത അവരെ പഠിപ്പിക്കുകയും ചെയ്തു. ഈ സന്ധിയിൽ ജീവിക്കുന്ന നിന്റെ ശരീരത്തെ നിന്റെ വിശുദ്ധ തൃക്കൈയിൽ കൊണ്ട് ശിഷ്യന്മാർക്ക് വിഭാഗിച്ചു കൊടുത്തു. ഭക്ഷിപ്പിക്കുകയും നിന്റെ രക്തം കലർത്തിക്കൊണ്ട് കുടിപ്പിക്കുകയും അതിനാൽ നിന്റെ വിശുദ്ധ സഭയാവുന്ന മണവാട്ടിക്ക് പുതിയ ഉടമ്പടി സ്ഥിരപ്പെടുകയും ചെയ്തു. ഈ സന്ധിയിൽ മുക്കിയ അപ്പം കൊണ്ടും വഞ്ചകനായി യൂദയെ പരസ്യമാക്കുകയും പരമാർത്ഥികളായ ശിഷ്യന്മാർക്ക് അവന്റെ അഹങ്കാരത്തെ വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. ഈ സന്ധ്യയ്ക്ക് മിണ്ടാ പ്രാണികളെ വെള്ളിക്കത്തിയിൽ നിന്ന് രക്ഷിക്കുകയും തൻ്റെ തിരുമേനിയുടെ ജീവനുള്ള ആറപ്പാൽ ബലി കർമ്മത്തെ മായ്ക്കുകയും ചെയ്തു. ഈ സന്ധ്യയിൽ നെല്ലുകളിലും ദൃഷ്ടാന്തങ്ങളും നീ മിണ്ടടയ്ക്കുകയും പരസ്യമായ സത്യത്തെ മറകൂടാതെ വെളിപ്പെടുത്തി ഞങ്ങളുടെ മുമ്പാകെ വയ്ക്കുകയും ചെയ്തു. ഈ സന്ധ്യയിൽ ലേവി അവൻ്റെ ശുശ്രൂഷയിൽ നകലുകയും അഹ്റോന്റെ സമാധാന ബലികളിൽ നിന്ന് വിശ്രമിക്കുകയും ചെയ്തു. ഈ സന്ധ്യയിൽ ഷെമോൻ മുതലായ ശ്രേഷ്ഠ സംഘത്തിന് പൗരോഹിത്യ സ്ഥാനം പരമേൽപ്പിക്കുകയും നിന്റെ ജീവനുള്ള ശരീരം ഭൂമിയിലെ ജാതികൾക്ക് വിഭജിച്ചു കൊടുക്കുവാനും നിന്റെ കുറ്റമില്ലാത്ത രക്തം കുടുംബങ്ങളെയും വംശങ്ങളെയും കുടിപ്പിക്കുവാനുമായി നീ അവർക്ക് ദൈവിക ഭണ്ഡാര വിചാരകനായി തീരുകയും ചെയ്തു. ഇതാ ഇന്ന് ഈ സന്ധ്യയിൽ തന്നെയും കർത്തൃകൽപ്പന പ്രകാരം എല്ലാ അതിർത്തികളും ഭൂഭാഗങ്ങളും കടങ്ങളും പാപങ്ങളുടെയും മോചനത്തിനായി ഇവ നൽകപ്പെടുന്നു. പുതിയതും പരിശുദ്ധവുമായി ഏവെങ്കിലോനെ സത്യസുവിശേഷത്തിന് പ്രചരിപ്പിക്കുവാൻ സൗകര്യമുണ്ടാക്കുന്നതിന് നിടലായ ന്യായ പ്രമാണം അതിൽ അസമീപിക്കുകയും യാത്രയ്ക്കുകയും ചെയ്തു. വിസ്മയം നിറഞ്ഞിരിക്കുന്ന ഈ സന്ധ്യയിൽ ഞങ്ങളുടെ മിശിഹ തമ്പുരാനെ ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നത് എന്തെന്നാൽ ഞങ്ങളുടെ ദുഃഖങ്ങൾ നിന്റെ കോപത്തിൽ നിന്ന് വേർപെട്ടും ഞങ്ങളുടെ വിചാരങ്ങൾ വഴക്കിൻ്റെയും ഇസ്കറിയായിക്ക് അടുത്ത വഞ്ചനയുടെയും കലഹത്തിൽ നിന്ന് വെടിപ്പാക്കുകയും ഞങ്ങളുടെ മനസ്സാക്ഷികൾ കടങ്ങളെക്കുറിച്ചും പാപങ്ങളെക്കുറിച്ചുള്ള പ്രശസ്തമായ പശ്ചാത്താപത്തിൻ്റെയും ശുദ്ധീകരിക്കുന്ന കഴുകലാൽ നിർമ്മലീകരിക്കപ്പെട്ടും ഞങ്ങളുടെ ആത്മാക്കൾ അന്യോന്യമുള്ള സ്നേഹവാത്സല്യത്താൽ ദൈവീക പ്രകാരം ബന്ധിക്കപ്പെടുകയും ഞങ്ങളുടെ ബോധങ്ങൾ നിന്റെ ദിവ്യ പ്രകാശങ്ങളുടെ കതിരുകളാലും പ്രഭയാലും പ്രകാശിച്ചുകൊണ്ട് വെടിപ്പും വിശുദ്ധിയോടും കൂടെ ഭയങ്കരമായ ദിവ്യമായ നിലയിൽ മോശക നൽകിയ ദൈവീ അനുഗ്രഹങ്ങളാൽ ഞങ്ങളെ എല്ലാവരെയും നിറയ്ക്കണമേ. നിന്റെ ജീവിപ്പിക്കുന്ന കൂതാശകൾ ഞങ്ങൾക്ക് ശിക്ഷാവധിക്കും കുറ്റത്തിനും ന്യായത്തീർപ്പിനുമായി തീരരുതേയും
എന്നാലോ കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിന്ദ്യങ്ങളായ സകല മലിനതകളിൽ നിന്നും സകല കുറ്റത്തിൽ നിന്നുള്ള ആത്മാക്കളുടെയും ശരീരങ്ങളുടെയും നിർമ്മലതയ്ക്കും വിചാരങ്ങൾക്കും ഉത്കൃഷ്ട ജ്ഞാനത്തിനും ഉയർന്ന് പ്രവേശിക്കുന്നതിനും ദൈവികമായ കിരണങ്ങളും കാന്തികളും കൊണ്ട് തിളങ്ങുന്നതുമായി തീരുമാറാകണമേ. ഞങ്ങളിപ്പോഴും നിന്നിലും നീ ഞങ്ങളിലും വസിക്കണമേ. ഞങ്ങൾ നിന്റെ ഏകപിതാവിനെ മുഴുവനായും എല്ലായ്പ്പോഴും പൂർണ്ണജനമായിരിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ വിശുദ്ധ പിതാവിനും ജീവനുണ്ടാക്കുന്ന നിന്റെ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ വബുക്കൂല സുബാൻമേ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നു എന്നേക്കും നാം പ്രാപിക്കുമാറാകട്ടെ. കർത്താവിന്നരുളപ്പാടുളവായൊരു പെസഹ പന്തിരുഗോത്രം ഭക്ഷിച്ചു മൂഷ തന്നാളിൽ കർത്താവിന്നാളന്തിയദാം നേരം പന്തിരുന്നു ഉയരമേശേക്ക യാക്കോബിൻ ഗോത്രജാരന്മാരാ പന്തിരുവർ അഴിവില്ലാതെന്നും നിലനിന്നിടും രഹസ്യത്തെ. ഹല്ലേലൂയ ഹോഷിച്ചിടുന്നു ശുഭോല ബോല ബ്രൂവൽ റോഹോ കാദീശോ മെന്മൂലം വാദ മെന്മൂലം വൽമീരാമിനുകാലേ ഏലൂയ ഈ സന്ധ്യാനേരത്തുടയോ നഞ്ചേന്മാർക്ക പുതിയവ കാണി ദൃശ്യങ്ങൾ നിങ്ങൾ കാണേ ഞാൻ ചെയ്തിട്ടുള്ള ദൃഷ്ടാന്തങ്ങൾ വിനയത്തോടു ജീവി പറലീത കർമ്മങ്ങൾ ചെയ്യൂ. ഞങ്ങളുടെ മിശിയാതുംബുരാനീ സൂന്ദധൂപം ഞങ്ങൾ നിനക്ക് അർപ്പിച്ച് നിന്റെ കരുണയോട് യാചിക്കുന്നത് എന്തെന്നാൽ പഴയതിൻ്റെ അവസാനവും പുതിയതിൻ്റെ ആരംഭവുമാവുന്ന ഈ പെരുന്നാൾ വെടിപ്പോട് നിനക്ക് ഘോഷിപ്പാനും നിന്റെ വിശുദ്ധ ശരീരവും കുറ്റമില്ലാത്ത രക്തവും ഞങ്ങളുടെ ആത്മാക്കളിൽ കലർത്തപ്പെടുവാനും അത് ഞങ്ങളുടെ സകല ലംഘനത്തിനും പാപപരിഹാരത്തിനും വിശ്വാസികളായി വാങ്ങിപ്പോരുടെ ആശ്വാസത്തിനായി തീരുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളും ഇവരും നിനക്കും നിന്റെ പിതാവിനും നിന്റെ വിശുദ്ധ റൂഹായിക്കും ഇടവിടാതെ സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. മോറൻ സന്ധ്യയിൽ നമ്മുടെ കർത്താവ് തൃകൈകളിൽ തൻ്റെ ശരീരം എടുത്ത് മുറിച്ച് ശിഷ്യന്മാർക്ക് നൽകി തൻ്റെ രക്തത്തിൻ്റെ പാനപാത്രം കലർത്തി അവരെ കുടിപ്പിച്ചു. നിങ്ങൾ ഒരുമിച്ച് കൂടുമ്പോഴെല്ലാം ഞാൻ നിങ്ങളെ കാണിച്ച പ്രകാരം ജീവിൻ. എന്നിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ഇത് കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനുമായി തീരും എന്ന് ചെയ്തു പാറിക്കുമോ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും യോധന്മാരും മഹാപുരോഹിതന്മാരും പ്രീശന്മാരും തന്നെ ഏത് കാരണത്താൽ മരണത്തിന് വിധിക്കണമെന്ന് നമ്മുടെ രക്ഷകനെതിരായി ആലോചന നടത്തി. അപ്പോൾ യൂദാസ്കരിയാത്തവരോട് അവര് വിലയായ ദ്രവ്യം എനിക്ക് തരിക, ഞാൻ അവരെ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരാമെന്ന് പറഞ്ഞു.
സ്വന്തം ഗുരുവിനെ വിറ്റ് ഞങ്ങൾ കായിനീറ്റൊരു പീഡ താഴ്ചകളേറ്റും ധന്യം നാഥ കുഞ്ഞാടായോ ശിഷ്യ ചുന്ന തൻ ക്രോശത്തെയോർത്തേവും ന്യായം കൂടാതെന്നെ കൊല്ല ഏകൻ ദോഴൻ ജനവൃന്ദത്തിൽ സപ്രേന്മാർക്ക ഏൽപ്പിച്ചിടും ീനു ഏകാധിപനെ നാം വാഴ്ത്തേണോ അവനാണെന്നു സർവാദീശൻ എല്ലായിടത്തും താൻ വാഴുന്നു സ്തോത്രം സർവം കൈക്കൊള്ളും വീതി ചെയ്തോ ുംബോൾ വിധി ചെയ്യരുതേ ഞങ്ങളെ മുറിയോറായ്മേലോ ശ്രീഹാസ്കി പാമൃതി കഷ്ടതകൾക്കായി വന്നോ നീ പ്രാർത്ഥന കേട്ടിട്ടാൽ മക്കളിലൻ ഉണ്ടാകേണം ദേവ നീണ മുൻപ ഈ മർമ്മത്താൽ മർമ്മമശേഷം നിറവിൽ വന്നോ പിൻപൊരുളെന്തെന്നും തെളിവായി തീർന്നു ശിഷ്യന്മാരിൽ കൈകുടവാക്കി വധവൃത്താസം പേസഹ കുഞ്ഞാടി സന്ധ്യയിലോ കൈപ്പായി തീർന്നു ദേവ കൃപതൂണീണ മുൻപ മൂഷാ നീവിതൻപസഹ കുഞ്ഞാടിൻ വെല്ലിമോലം സൂതഹാശായേ സൂചിപ്പിച്ചൊരു ജനകൻ സൂത്യൻ വന്നീ എല്ലാ നിറവേറ്റിയൊര പുത്രൻ വന്നി നീയിലോ ചോദ്യകൃതമാകീടും രോഹ സ്തുത്യൻ ദേവ ദൈവാഗീണം നാദം കൃപതൂണീണ മുൻപ നാദാഭൂവാനം നീൻ പീഡയതിൽ ക്ലേശിച്ചു വിസ്മയമാർന്നു ദൈവ ദൈയുണ്ടാകീണം നാദ കൃപതൂണീണ മുൻപ ഹല്ലേലൂയ എന്നെ കാളകളനവധി വലയം ചെയ്തു എന്നെ വളഞ്ഞു ഭാഷ കൂറ്റ
ടുക്കത്തോടും ഭയത്തോടും മണക്കത്തോടും ജീവിതത്ത് നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന നമ്മുടെ ഭർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധായ എവങ്കേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. ദൈവത്തിന് സ്തുതിയും ഞങ്ങളുടെ മേലും നിങ്ങളുടെ മേലും തന്റെ കരുണയും എന്നേക്കുണ്ടായിരിക്കട്ടെ. ആമേൻ. വിശുദ്ധനായ ലൂക്കോസ് എവങ്കേലിയോസ് എഴുതിയ സുവിശേഷത്തിൽ നിന്നും പെസഹ എന്ന് വിളിക്കപ്പെടുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ സമീപിച്ചു. പ്രധാന ആചാര്യന്മാരും വേദപണ്ഡിതന്മാരും യേശുമ്പുരാനെ എങ്ങനെ കൊല്ലേണ്ടു എന്ന് ആരാഞ്ഞു. പക്ഷേ അവർ ജനങ്ങളെ ഭയപ്പെട്ടിരുന്നു. അങ്ങനെയിരിക്കെ പന്തിരുവരുടെ ഗണത്തിൽപ്പെട്ടവനും ഇസ്കറിയാത്ത എന്ന് വിളിക്കപ്പെട്ടവനുമായ യൂദായിൽ സാത്താൻ പ്രവേശിച്ചു. അവൻ ചെന്ന് പ്രധാനാചാര്യന്മാരും വേദപണ്ഡിതന്മാരോടും ദേവാലയത്തിലെ സൈന്യ പ്രമാണികളോടും അവനെ അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാൻ വേണ്ടത് സംസാരിച്ചു. അവർ സന്തോഷിച്ച് അവന് ദ്രവ്യം കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തു. അവനും അവർക്ക് വാക്കുകൊടുത്തിട്ട് പുരുഷാരമില്ലാത്തപ്പോൾ അവനെ അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കാനുള്ള അവസരം നോക്കിക്കൊണ്ടിരുന്നു. പെസ കുഞ്ഞാടിനെ അറുക്കുക പതുവായിരുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ ദിവസമെടുത്തു. യേശുമ്പ്രാൻ ഗേപ്പായും യോഹന്നാനെ അയച്ചുകൊണ്ട് അവരോട് നിങ്ങൾ പോയി നമുക്ക് പെസഹ ഒരുക്കുവിൻ എന്ന് പറഞ്ഞു. അവർ അവനോട് ഞങ്ങൾ എവിടെ ഒരുക്കണമെന്നാണ് അന്നെ ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചു. അവനവരോട് നിങ്ങൾ പട്ടണത്തിൽ പ്രവേശിച്ചാലുടൻ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരു മനുഷ്യൻ നിങ്ങളുടെ നേരെ വരും. അവനെ അനുഗമിപ്പീൻ. അവൻ പ്രവേശിക്കുന്ന വീടിൻ്റെ ഉടമസ്ഥനോട് എനിക്ക് എൻ്റെ ശിഷ്യന്മാരോടുകൂടെ പെസഹ ഭക്ഷണം ചെയ്യണം. ഏത് ഭവനം കഴിക്കേണ്ട ഭവനം ഏതാവുന്നു എന്ന് ഞങ്ങളുടെ ഗുരു ചോദിക്കുന്നുവെന്ന് പറയുവീൻ. അപ്പോൾ അവൻ വിരിച്ചൊരുക്കിയൊരു മാളിക നിങ്ങൾക്ക് കാണിച്ചു തരും, അവിടെ ഒരുക്കുവിനെന്ന് പറഞ്ഞു. അവർ പോയി അവൻ പറഞ്ഞതുപോലെ കാണുകയും പെസഹ ഒരുക്കുകയും ചെയ്തു. സമയമായപ്പോൾ യേശുമ്പ്രാൻ ചെന്ന് ഭക്ഷണത്തിനിരുന്നു. പന്ത്രണ്ട് ശിഷ്യന്മാരും കൂടെ ഉണ്ടായിരുന്നു. അവർ അവനോട് ഞാൻ പീഡ അനുഭവിക്കുന്നതിന് മുമ്പ് ഈ പെസഹ നിങ്ങളോടുകൂടെ ഭക്ഷിക്കുവാൻ വളരെ ആഗ്രഹിച്ചു. എന്നാൽ ദൈവരാജ്യത്തിൽ വെച്ച് നിവൃത്തമാകുന്നതുവരെ ഇനിയും ഞാനിത് ഭക്ഷിക്കുകയില്ല എന്ന് നിങ്ങളോട് പറയുന്നുവെന്ന് പറഞ്ഞു. പിന്നെ അവൻ പാനപാത്രം എടുത്ത് സ്തോത്രം ചെയ്തിട്ട് നിങ്ങൾ വാങ്ങി ഭക്ഷിപ്പീൻ, വാങ്ങി പാനം ചെയ്യുവിൻ. എന്തെന്നാൽ ദൈവരാജ്യം വരുന്നതുവരെ മുന്തിരിച്ചാർ ഞാൻ കുടിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നുവെന്ന് പറഞ്ഞു. അനന്തരം അപ്പമെടുത്ത് സ്തോത്രം ചെയ്തു നുറുക്കി അവർക്ക് കൊടുത്തിട്ട് ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാവുന്നു, എൻ്റെ ഓർമ്മയ്ക്കായി പ്രകാരം അനുഷ്ഠിക്കുവേനെന്ന് പറഞ്ഞു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം പാനപാത്രവും എടുത്ത് ഇപ്രകാരം പറഞ്ഞു, ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചൊരിയപ്പെടുന്ന എൻ്റെ രക്തം കൊണ്ടുള്ള പുതിയ നിയമമാകുന്നു. എങ്കിലും ഇതായി എന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നവൻ്റെ കൈ എൻ്റെ മേശമേലിരിക്കുന്നു. നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന പ്രകാരം മനുഷ്യപുത്രൻ പോകുന്നുവെങ്കിലും അവന് ഏൽപ്പിച്ചു കൊടുക്കുന്ന മനുഷ്യനെ ആകഷ്ടം അവൻ ആരായിരിക്കാം എന്ന് അവർ തമ്മിൽ തമ്മിൽ പരസ്പരം പറഞ്ഞു തുടങ്ങി. അനന്തരം തങ്ങളിൽ വലിയവൻ ആരാണെന്ന് അവരുടെ ഇടയിൽ ഒരു തർക്കവും ഉണ്ടായി. യേശുമ്പ്രാൻ അവരോട് ഇപ്രകാരം പറഞ്ഞു, ജാതിയുള്ള രാജാക്കന്മാരുടെ യജമാനന്മാരാകുന്നു, അവരുടെ മേൽ അധികാരമുള്ളവരെ അവൻ നന്മ ചെയ്യുന്നവർ എന്ന് വിളിക്കുകയും ചെയ്യുന്നു. എന്നാൽ നിങ്ങൾ അങ്ങനെയെല്ലാം നിങ്ങളിൽ വലിയവൻ ചെറിയവനെ പോലെയും യജമാനും ശുശ്രൂഷകനെ പോലെയുമാവുന്നു ഇരിക്കേണ്ടത്. ആരാണ് വലിയവൻ? ഭക്ഷണത്തിനിരിക്കുന്നവനോ ശുശ്രൂഷിക്കുന്നവനോ? ഭക്ഷണത്തിനിരിക്കുന്നവനല്ലയോ ഞാനോ നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷകനെ പോലെ ആവുന്നു. ആ പരീക്ഷകളിൽ നിങ്ങൾ എന്നോടുകൂടെ ഉണ്ടായിരുന്നവരാവുന്നു. എൻ്റെ പിതാവ് രാജേനിക്കായി വാഗ്ദാനം ചെയ്ത പ്രകാരം ഞാനും നിങ്ങൾക്കായി ഒരു വാഗ്ദാനം ചെയ്യുന്നു. നിങ്ങളെൻ്റെ രാജ്യത്തിലെ മേശയിൽ നിന്ന് തിന്നുകയും കുടിക്കുകയും ചെയ്യും. സിംഹാസനങ്ങളിൽ നിന്നും ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങളെ ന്യായം വിധിക്കുകയും ചെയ്യും എന്നു താൻ കൽപ്പിച്ച് അരുളി ചെയ്തു.
നമ്മുടെ കർത്താവിന് വന്ദനം ഉണ്ടാകട്ടെ. അശായാലടിയാരുട പീഴ തീർത്തൊരു മഷികായി ർമ്മം ദ്വാരും സ്തോത്രം കർത്താവേ, സ്തോത്രം കർത്താവേ നിത്യം ശരണവുമേ, സ്തോത്രം ഭാരയ്ക്കുമോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, രാജ്യം വരണമേ, നിരക്ഷരത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇനി ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കാര്യങ്ങൾ ക്ഷമിച്ചുപോലെ ഞങ്ങളുടെ പാപങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയെ ഞങ്ങളെ പ്രവേശിപ്പിക്കണേ, പിന്നെയോ ദൃശ്യങ്ങളെ രക്ഷപ്പെടണമേ, എന്നിട്ട് രാജ്യ ശക്തിയുമാതോടിയാരുട പിഴതി തൊരുമഷിഹായിസ് ശമരുളണമേ. ആശയാലടിയാരുട പിഴതേ തൊരുമഷിഹായി ശമരുളണമേ. ആശയാലടിയാരുട പിഴതേ ഞങ്ങളുടെ പിതാവേ, രാജ്യം വരണമേ, പോലെ ഞങ്ങൾ
നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പം ഇത് നിങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാരുണ്യങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. ഗോത്രാധിപനാദാമിൻവിധിനീക്കീടാന നമ്മുടെ കർത്താവീരാവിൽ വിധികേ ഹേ നിന്നു ഹന്നാൻ കൈയ വിധി നൽകി മരണാർഹന്ദാർത്തു ജനം ദുഷ്ടന്മാരി സുതന്മാരുടെ കൈ ോലം ഇന്നേ ദിവസം തന്റെ ശിഷ്യന്മാരുടെ മുമ്പാകെ അവരെ താഴ്മ പഠിപ്പിക്കുവാൻ കുനിഞ്ഞവരുടെ പാദങ്ങൾ കഴുകിയ ദൈവോത്രനെ കണ്ട് മാലാഹമാർ അത്ഭുതപ്പെടുകയും അഗ്നിമയന്മാരായ ക്രൂപ്യന്മാരുടെയും ശ്രോപ്യന്മാരുടെയും കൂട്ടങ്ങൾ ഭ്രമിച്ചുകയും ചെയ്തു. പാർക്കുമോ ഞങ്ങൾ കായി നീറ്റൊരു പേട താഴ്ചകളേറ്റും തന്നെ ഉന്നാഥാടേറും മൃതിയെ പറ്റി ഇന്നാടയോ കുടയോ ചെന്ന ഈ പെസഹായേവം ഭക്ഷിപ്പ നീടുനാളായി കാംക്ഷിച്ചോന്യ പൃഥുഗേഹജരം നീബിയത്ത വചനം സവം ഞാൻ നിറവേറ്റും. നിൻവീതി ചെയ്തോ
ഈശ മുറിയോ രാഹേ മേലയോദരി ഞങ്ങൾക്കായുള്ള വായൊരു നിൻ ബഹുകഷ്ടതയാൽ കൃപ ചെയ്യുക നിൻഹാശായിൻ കഷ്ടതയാൽ നേടണമവകാശം രാജേ ദേവാദേയുണ്ടാകേണം നാഥ കൃപകളോ നേടമൻപ ആ ജനതതി ദയാലാകി സർവവ്യാപിക്കായി വസനം വാനോർ പേടിക്കുന്നു നീ ആചാര്യന്മാർ നിന്നീമ്പോ തൻ്റെ ഹിതത്താൽ വന്നോ നീ കൊല്ലാനവർ വട്ടം കൂടി ദേവ ദയുണ്ടാകേണം നാഥ കൃപ ശൈലെ കാഗതനായ മഷിഹ രാജാവേ സ്തോത്രം പാവത്തെ പോൽ നീ പെസഹ ഭക്ഷിച്ചു പരേ ഗേഹത്തിൽ സുതി നിൻപേർക്കും പ്രേക്ഷകന താതന്നും ഋക്കുദിശായ്ക്കും ദേവായുള്ളവായൊരു നീ ബഹുകഷ്ടതയാൽ കൃപ ചെയ്യുക നിൻവാശായിൻ കഷ്ടതയാൽ നേടണമവകാശം രാജീ ദേവ ദേയുണ്ടാകേണം നാഥ കൃപതോ നേണമൻ മറയ്ക്കുമോരത്തിന് തന്നെ മറയിലിരിക്കുന്നവനും ദൈവത്തിന്റെ നിഴലിൽ മഹത്വപ്പെടുന്നവനുമേ ആശ്രയിച്ചിരിക്കുന്ന ദൈവവും എന്റെ ശരണവും എന്റെ സങ്കേതസ്ഥലവും കർത്താവിനെ കുറിച്ച് നീ പറയുക എന്തെന്നാൽ അവൻ വിരുദ്ധത്തിന്റെ കണിയിൽ നിന്നും വ്യർത്ഥ സംസാരത്തിൽ നിന്നും നിന്നെ വീണ്ടുകൊള്ളും അവനവനെ തോല കൊണ്ട് നിന്നെ രക്ഷിക്കും ആനച്ചൽ കിഴി നീ മറയ്ക്കപ്പെടും ആനസത്യം നിന്റെ ചുറ്റും ആയുധമായിരിക്കും നീ രാത്രിയിലെ ഭയത്തിൽ നിന്നും പകൽ പറക്കുന്ന അസ്ത്രത്തിൽ നിന്നും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന വചനത്തിൽ നിന്നും ഉച്ചയിലൂതുന്ന കാറ്റിൽ നിന്നും ഭയപ്പെടുകയില്ല ഒരു ഭാഗത്ത് ആരും പതിനായിരങ്ങളും വീഴും അവ നിങ്ങളിലേക്ക് അടുക്കുകയില്ല എന്നാലോ നിന്റെ കണ്ണുകൾ കൊണ്ട് നീ കാണുക മാത്രം ചെയ്യും ദുഷ്ടന്മാർക്കുള്ള പ്രതിഫലത്തെ നീ കാണും എന്നാൽ സ്വന്തം വാസനങ്ങളിലായിരിക്കുന്നുവെന്ന് എന്റെ ശരണമായ കർത്താവ് നീ ആകുന്നു ദോഷം നിന്നോട് അടുക്കുകയില്ല ശിക്ഷ നിന്റെ വാസസ്ഥലത്തിന് സമീപിക്കുകയുമില്ല എന്നാൽ നിന്റെ സകല വഴികളെ നിന്നെ കാക്കേണ്ടതിന് അവ നിന്നെ കുറിച്ച് അവന്റെ മാലാകന്മാരോട് കൽപ്പിക്കും നിന്റെ കാലിൽ നിന്നെ കിടർച്ച പവിപ്പാതിരിപ്പാൻ അവർ തങ്ങളുടെ ഭുജങ്ങളിൽ മേൽ നിന്നെ വഹിക്കും സർപ്പത്തെയും മണലെ നീ ചവിട്ടും സിംഹത്തെയും പെരുമാവിനെ നീ മെതിക്കും അവൻ എന്നെ അന്വേഷിച്ചതുകൊണ്ട് ഞാൻ അവനെ രക്ഷിച്ചു ബലപ്പെടുത്തും എന്റെ നാമം അറിഞ്ഞതുകൊണ്ട് അവൻ എന്നെ വിളിക്കും ഞാൻ അവനോട് ഇത്രയും പറയും ഞെരുക്കത്തിൽ ഞാനോട് കൂടിയിരുന്ന അവനെ ബലപ്പെടുത്തി ബഹുമാനിക്കും ദീർഘായുസ് കൊണ്ട് ഞാൻ അവനെ തൃപ്തിപ്പെടുത്തും എന്റെ രക്ഷ അവനെ ഞാൻ കാണിക്കുകയും ചെയ്യും ഞാൻ പർവ്വതത്തിലേക്ക് എന്റെ കണ്ണുകൾ ഉയർത്തും എന്നെ സഹായിക്കാൻ എവിടെ നിന്ന് വരും എന്റെ സഹായം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിന്റെ സന്നിധിയിൽ നിന്നാകുന്നു സമ്മതിക്കയില്ല നിന്നെ കാൽക്കാൻ ഉറക്കം തൂങ്ങിയില്ല എന്തെന്നാൽ ഇസ്രായേലിന്റെ കാവൽക്കാരൻ ഉറക്കം തൂങ്ങുന്നുമില്ല ഉറങ്ങുന്നുമില്ല കാൽക്കാരൻ കർത്താവുന്നു കർത്താവിന്റെ വലത്തുണ്ട് നിനക്ക് നെഴിലിടും പകലാദ്യത്തിനെങ്കിലും രാത്രിയിൽ ചന്ദ്രനെങ്കിലും നിന്നെ ഉപദ്രവിക്കുകയില്ല കർത്താവ് സകല ദോഷങ്ങൾ നിന്നെ കാത്തോളും കർത്താവ് നിന്റെ ആത്മാവിനെ കാത്തുകൊള്ളും അവൻ നിന്റെ ഗമനത്തെയും നിന്റെ ആഗമനത്തെയും ഇതു മുതൽ നീക്കും കാത്തുകൊള്ളും ദൈവമേ സ്തുതിക്ക് യോഗ്യമാവുന്നു പാറയ്ക്കുമോ മറവിലിരിക്കുന്നവനായ കർത്താവേയും നിന്റെ അനുഗ്രഹത്തിന്റെ ചിറകും കീഴിൽ ഞങ്ങളെ മറിച്ച് ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ മഹത്വമുള്ള രാജാവും ഞങ്ങളുടെ രക്ഷകനുമായ മിശിഹ നിരപൂർന്നിരിക്കുന്ന സന്ധ്യയും പുണ്യമുള്ള രാവും ഞങ്ങൾക്ക് കർത്താവേ നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളെ മറിച്ച് നിന്റെ കൃപ ഞങ്ങളുടെ മുഖങ്ങളിൽ നിൽക്കണമേ നിന്റെ ശ്ലീ ബാദുഷൻ അവന്റെ സൈന്യങ്ങൾ ഞങ്ങളെ കാത്തുള്ളണവേ നിന്റെ
നിന്നെ പ്രസവിച്ച മറിയാമിന്റെയും നിന്റെ സകലപരിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയാൽ ദൈവമേ ഞങ്ങളുടെ കടങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ആശയാലടിയാർപ്പിഴതേ തുരുമശേഹായിസേ ശ്രൂഷയേ ചാശീശമരുളണമേ. ആശയാലടിയാർപ്പിഴതേ ശിഹായിസെ ശ്രൂഷയദേ ദാശീശമരുളണമേ. ആശയാലടിയാർപ്പിഴതേ തുരുമശിഹായിസെ ശ്രൂഷയദേ ദാശീശമരുളണമേ. നാഥ സ്തുതിയും മാനം ദാദേനു മഹിമ വന്ദനകൾ ശ്രുത മാവീനം ഉണ്ട ഗുൽകൃപ ഭാവികളാ ഞങ്ങളിലും നേരുശിലേ വാതിൽ ിൽ നിൻ സിംഹ സനമണയണമീ പ്രാതനമശിയാസ്തോത്രം കർത്താവേ സ്തോത്രം കർത്താവേ നിത്യം ശരണഭൂമി സ്തോത്രം. സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ പ്രവേശിക്കുന്നു സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും ദൈവത്തിന്റെ ഏകപുത്രനും പ്രകാശവും നിർമ്മിച്ചവനും മനുഷ്യരായ ഞങ്ങളെ രക്ഷിക്കേണ്ടി ഞങ്ങൾക്ക് വേണ്ടി കൃഷി ഇറക്കപ്പെട്ട് മൂന്നാം ദിവസം തന്റെ വലിയ മതത്തോടെ പരിപാലിക്കുന്നതിനും തന്റെ അവസാന കാതോലിക്കുമായ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കർണ ചെയ്യണമേ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസവും
നാഥ, ഞങ്ങൾ ഓരോരുത്തരുടെ മേലും വലിയ വെള്ളിയാഴ്ചയുടെ എല്ലാ ശുശ്രൂഷകളുടെ പൂർത്തീകരണത്തിന് മേലും കർത്താവേ, ചെറുതും വലുതുമായ ഞങ്ങളുടെ ആവശ്യങ്ങളുടെ മേലും തിരുസന്നിധി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനകളുടെ മേലും അപേക്ഷകളുടെ മേലും സകല വാങ്ങിപ്പോരുടെ മേലും എപ്പോഴും എപ്പോഴും എന്നെ കൊണ്ടായിരിക്കുമാറാകണമേ. Thank you for watching this video. Please like, share and subscribe for my channel, the FOS Media HD.